ഗോപ്രോക്ക്. എന്നാൽ പിന്നെ അവൻ്റെ ഗോപ്രോ ഒന്ന് കാണണമല്ലോ. സീരിയസ്ലി ഇതാണ് എൻ്റെ ഗോപ്രോ. ഞാൻ ഇതുവരെ അൺബോക്സ് ചെയ്തിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് ഇത് ഡെലിവറായി. ഈ ഒരു ബോക്സ് തുറന്നിട്ട് ഇവനെ അങ്ങോട്ട് പുറത്തെടുത്തു. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കാര്യങ്ങൾ കണ്ട സമയത്ത് വെരി വെരി എക്സൈറ്റഡ് ആണ്. ഇത് ആഡ്കോം എന്ന കമ്പനി പുറത്തിറക്കിയ ഒരു വൈഡ് ആംഗിൾ ആയിട്ടുള്ള ലെൻസാണ്. പക്ഷേ ഇതെങ്ങനെ ഗോപ്രോ ഒന്നും മനസ്സിലായില്ലല്ലോ. ശരിയാക്കി തരാം. നമ്മുടെ ഗോപ്രോ ആക്ഷൻ ക്യാമറ, ഏത് ആക്ഷൻ ക്യാമറ കണ്ടാലും നമ്മൾ ഗോപ്രോ എന്നാണ് പറയുക. നമ്മുടെ കോൾഗേറ്റിൻ്റെ അതേ അവസ്ഥ. ഏത് ടൂത്ത്പേസ്റ്റ് കണ്ടാലും നമ്മൾ കോൾഗേറ്റ് എന്നാണ് പറയുക. എനിവേ, നമ്മുടെ ആക്ഷൻ ക്യാമറ ഗോപ്രോൻ്റെ പ്രധാന ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അതിലെടുക്കുന്ന വീഡിയോസിൻ്റെയും ഫോട്ടോസിൻ്റെയും ആ വൈഡ് ആയിട്ടുള്ള ഫ്രെയിം. മെയിൻ ഹൈലൈറ്റ് അതിൻ്റെ ആ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി, അതായത് ആക്ഷൻ ക്യാമറ ആയതുകൊണ്ട് തന്നെ ഏത് ടൈപ്പ് ഓഫ് പർപ്പസിന് നമുക്ക് ഉപയോഗിക്കാം, ഏത് ക്ലൈമറ്റ് ചേഞ്ചിൽ നമുക്ക് ഈസി ആയിട്ട് പുട്ടുപോലെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. എനിവേ ആ ഒരു വൈഡായിട്ടുള്ള ഫോട്ടോസും വീഡിയോസ് ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഫോട്ടോ വ്ളോഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ വൈഡായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ വെച്ചിട്ട് തന്നെ എടുക്കുക. കൂടെ ആഡ്കോമിൻ്റെ ഈ ഒരു വൈഡ് ആംഗിൾ ലെൻസ് കൂടെ ഉണ്ടായാൽ മതി. ബാക്ക് ഇത് മുതലൊരു വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആഡ്കോമിൻ്റെ വൈഡ് ആംഗിൾ ലെൻസ് ആണ്. നോക്കാം നമുക്ക് എത്രത്തോളം വൈഡായിട്ട് തന്നെ നമ്മുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് പ്ലസ് ഈ ലെൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോസും ഫോട്ടോസും എടുക്കാന്നുള്ളത്. മൊത്തം സാമ്പിൾസ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കണം. ആദ്യം നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. ഹൈ റേഞ്ച് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ്. മുകളിൽ നല്ല അടിപൊളി കോട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ഹിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേഷനിൽ വന്ന സംഭവം വെച്ചാൽ നമുക്ക് നമ്മുടെ ലെൻസിൻ്റെ റിവ്യൂ കാര്യങ്ങൾ, അതായത് സാമ്പിൾ വീഡിയോകളും സംഭവങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ നമുക്കെന്ത് ലെൻസിൻ്റെ സാമ്പിൾ കാര്യങ്ങളൊക്കെ എടുക്കാം. അൺബോക്സ് ചെയ്തിട്ട് ഏകദേശം 1 മന്ത് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യൂസർ റിവ്യൂ പറഞ്ഞുതരാം. നമ്മൾ ബഡ്ജറ്റ് റേഞ്ചിൽ നമുക്ക് കിട്ടാവുന്നതിൽ വെച്ചിട്ടുള്ള ഏറ്റവും ടോപ്പ് ലെൻസ് തന്നെയാണ് നമ്മുടെ ആഡ്കോമിൻ്റെ ഈ ഒരു വൈഡ് ആംഗിൾ ലെൻസ്, 210 ഡിഗ്രി വൈഡ് ആംഗിൾ ലെൻസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആഡ്കോം നമുക്ക് സെൻഡ് ചെയ്തെന്നുള്ള പാക്കേജ്. ഞാൻ ഓൾറെഡി സീല് കാര്യങ്ങളൊക്കെ ഓൾറെഡി പൊട്ടിച്ചാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ എന്തൊക്കെ സംഭവങ്ങളുണ്ട് നോക്കാം. പക്ഷേ ഉള്ളിലത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയേണ്ട വീഡിയോൻ്റെ ക്വാളിറ്റി കാര്യങ്ങളാണ് നമ്മുടെ ലെൻസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ പാക്കിംഗ് ഒക്കെ സെറ്റ് പാക്കിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ MRP കാണിച്ചിരിക്കുന്നത് 2499 2500. പക്ഷേ ആ ഒരു ഓഫറില്ല. ഞങ്ങൾക്ക് ഒരു കിടിലൻ സർപ്രൈസ് കൂടെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് നമുക്കൊരു അടിപൊളി ഓഫർ കൂടെ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു വൈറ്റ് പാക്കാണ് ഉള്ളിൽ വരുന്നത്. അപ്പോൾ ഇത് വീണ്ടും അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്ത് വരുമ്പോൾ യെസ് നിങ്ങൾ റിവ്യൂ വീഡിയോയിലൊക്കെ കണ്ട പോലെ തന്നെ ഒരു ആഡ്കോമിൻ്റെ ഒരു ബാഗ് പൗച്ച്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഞാൻ പർച്ചേസ് ചെയ്തെടുത്തത് ആമസോണിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ആഡ്കോമിൻ്റെ സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു 10% ഓഫ്, അതായത് ഡിസ്കൗണ്ട് ആഡ്കോം നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂപ്പൺ കോഡും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ താഴെ ഇടാം. പിന്നെ അതുപോലെ തന്നെ ആഡ്കോം നമുക്ക് കുറച്ച് സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അത് വേണമെങ്കിൽ ഇങ്ങനെ നിലത്തിടാം. ഓ, എനിവേ നമുക്ക് പൗച്ചിലേക്ക് വരാം. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ലെൻസ് ഇരിക്കുന്നത്. അത്യാവശ്യം ടോപ്പ് പൗച്ച് തന്നെയാണ്. നമ്മൾ ഡയറക്റ്റ് അടിയിലേക്ക് വീണാൽ തന്നെ നമ്മുടെ ലെൻസിനുള്ള നല്ല പ്രൊട്ടക്ഷൻ തരുന്ന ഒരു കേസാണിത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഇനി നമ്മുടെ ലെൻസ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ അൺബോക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് തുറന്ന് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ലെൻസ് അല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ലെൻസിലാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഞാൻ സെൻഡ് കുപ്പി വെച്ചിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നോക്കിക്കോളൂ, ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷ്വൽസ് മൊത്തം ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ആഡ്കോമിൻ്റെ ആ 210 ഡിഗ്രി വൈഡ് ലെൻസ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഫോണിലേക്ക് അറ്റാച്ച് ചെയ്യുക, എങ്ങനെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ കുറച്ച് സാമ്പിൾ വീഡിയോ ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ഒരു ഫുൾ HD ഫുൾ ക്വാളിറ്റിയിൽ ഇട്ടിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ മാക്സിമം എത്ര ക്വാളിറ്റിയിൽ ഔട്ട് എടുക്കാൻ പറ്റുന്നുള്ളത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ബോക്സിലുണ്ടായിരുന്ന മുതൽ നമ്മുടെ ലെൻസ്. നല്ല സൂപ്പർ ഹാർഡ് മെറ്റീരിയലാണ്. അതുപോലെ തന്നെ അടിപൊളി ബിൽഡ് ക്വാളിറ്റിയും. അപ്പോൾ നമ്മുടെ ക്യാപ്പ് ഊരി കഴിഞ്ഞാൽ നമ്മുടെ ലെൻസ് കാണാം. വൈഡ് ആംഗിൾ ലെൻസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു കോൺവെക്സ് ടൈപ്പ് ഗ്ലാസ് ആണ് വരുന്നത്. അതായത് പുറത്തേക്ക് പൊന്തി നിൽക്കുന്ന ടൈപ്പ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ സ്ക്രാച്ച് കാര്യങ്ങൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ലെൻസ് ക്യാപ്പ് ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ലെൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വയ്ക്കാം. നമ്മൾ മാക്രോ ലെൻസിലൊക്കെ കണ്ട പോലെ തന്നെ പ്ലെയിൻ ആയിട്ടും പുറത്തേക്ക് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സംഭവമൊന്നും ഇല്ല. കോൺവെക്സ് ടൈപ്പിലാണ് ലെൻസിൻ്റെ ഒരു സ്ട്രക്ചർ കിടക്കുന്നത്. നോർമൽ നമ്മുടെ മൊബൈൽ ലെൻസൊക്കെ പോലെ തന്നെ ഇതൊരു ക്ലിപ്പ് ഓൺ ലെൻസ് ആണ്. സ്ക്രൂ ടൈപ്പ് ലെൻസ് അല്ല, ക്ലിപ്പ് ഓൺ ടൈപ്പ് ലെൻസ് ആണ്. അതുകൊണ്ട് തന്നെ യൂസ് ചെയ്യാനും വളരെ സിമ്പിളാണ്. ഡയറക്റ്റ്
ക്ലിപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഫോണിലേക്ക് ആയിട്ട് ഹോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ക്ലിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെ പോകുന്നുള്ള പേടി വേണ്ട. നല്ല ടഫ് ഹാർഡൻ ആയിട്ടുള്ള സ്പ്രിങ് വെച്ചിട്ടാണ് അത് മൗണ്ട് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ നല്ല ടൈറ്റ് സ്പ്രിങ് ആണ്. ഫോണിലേക്ക് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്തൊന്നും താഴെ പോകുന്നുള്ള ആ ഒരു പേടി വേണ്ട. ഇനി ലെൻസ് കാണിച്ചു തരാം. നമ്മുടെ ക്ലിപ്പിൽ നിന്ന് സ്ക്രൂ മൗണ്ട് ആണ് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ലെൻസ് കയ്യിലെടുക്കാം. നല്ല ടോപ്പ് ക്വാളിറ്റി ഒരു മെറ്റൽ ടൈപ്പ് ആയതുകൊണ്ട് നല്ല ഒരു ബിൽഡ് ക്വാളിറ്റി കയ്യിലെടുക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇട്ടുണ്ട്. ഇനി ജസ്റ്റ് ക്യാമറയിൽ എങ്ങനെ അത് മൗണ്ട് ചെയ്യുമ്പോൾ അവസ്ഥ കാണിച്ചു തരാം. അപ്പോൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ബെർ കാര്യങ്ങൾ കാണുന്നുണ്ട്. കാരണം അങ്ങനെ ക്ലിപ്പ് ഇല്ലാതെ ജസ്റ്റ് റഫ് ആയിട്ടാണ് കാണിച്ചു തരുന്നത്. നല്ല സൂപ്പർ വൈഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം, ഓരോന്നായിട്ട് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ വയ്ക്കാം, അതുപോലെ തന്നെ റിയർ ക്യാമറയിലേക്ക് വെച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ വെക്കാം. ഫോണിൽ ഹോൾഡ് ചെയ്യാൻ സിമ്പിളാണ്. കറക്റ്റ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ സെൻറ്ററിൽ വരുന്ന രീതിക്ക് ഫിക്സ് ചെയ്താൽ മതി. ക്ലിപ്പ് ഓൺ ലെൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഹോൾഡ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ സിമ്പിളാണ്. പെട്ടെന്ന് ഉപയോഗിക്കണമെങ്കിൽ ജസ്റ്റ് ക്ലിപ്പ് ഓപ്പൺ ചെയ്തിട്ട് വെച്ചാൽ മതി. കറക്റ്റ് സെൻറ്ററിൽ വരുന്ന തക്ക രീതിയിൽ പ്ലേസ് ചെയ്യുക. അല്ലെങ്കിൽ എഡ്ജസ്റ്റിൽ വിഞ്ചറ്റ് കാര്യങ്ങൾ വരും. അതുപോലെ തന്നെ ചെറിയ ലെൻസ് ഡിസ്റ്റോർഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ വെച്ചാൽ മാക്സിമം നമുക്ക് ആ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു 10mm ലെൻസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഇതിൻ്റെ വൈഡ് ആംഗിളിൻ്റെ ആ ഒരു റേഷ്യോ വരുന്നത് 210°. അപ്പോൾ ആ ഒരു ഡിഗ്രി ആംഗിൾ കൂടുന്തോറും അതിനുള്ള വൈഡിലുള്ള മാറ്റം കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് 210° വൈഡാണ്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടുകൾ കാണിച്ചു തരാം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കാം. കുഴപ്പമില്ലാത്തൊരു വൈഡ് എഫക്റ്റ്, അതായത് ഗോപ്രോയിൽ എടുക്കുന്ന പോലെ തന്നെയുള്ള ഒരു എഫക്റ്റ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് കിട്ടുന്ന വിഷ്വൽസിലൂടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഫോട്ടോസിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും സൂം ചെയ്ത് നോക്കുന്ന സമയത്ത് ചെറുതായിട്ട് എഡ്ജസ്റ്റിൽ ഡിസ്ട്രോഷനും ബ്ലറും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ക്യാമറയിൽ നേരത്തെ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ്മെൻ്റ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടില്ലെങ്കിൽ ചെറിയ വിഞ്ചറ്റായിട്ട് അതായത് കോർണറിൽ ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു കളറും കയറി വരുന്നു. പിന്നെ വീഡിയോൻ്റെ ഫോട്ടോൻ്റെ ക്ലാരിറ്റി എപ്പോഴും നിങ്ങളെ ഫോണിൻ്റെ ക്യാമറയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ വെച്ചിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഫോട്ടോസും വീഡിയോസും എടുക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ട് ക്യാമറയിലുള്ള വീഡിയോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുക നമ്മുടെ ലെൻസ് കറക്റ്റായിട്ടാണോ വെച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഇനി ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഒന്ന് എടുത്ത് നോക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം നമുക്ക് എത്രത്തോളം വിഞ്ചറ്റ് എഫക്റ്റും ബ്ലറും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളെടുത്ത ഫൂട്ടേജ്. നല്ല ഒരു വൈഡ് ഫീൽ ചെയ്യുന്നുണ്ട്. കറക്റ്റ് നമ്മൾ വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു വൈഡാണ്. യഥാർത്ഥ ഒരു ഗോപ്രോവിന് അടുത്തുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ടുള്ള ബ്ലർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു വിഞ്ചറ്റ് എഫക്റ്റ് കൂടെ കയറി വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിഞ്ചറ്റ് എഫക്റ്റ് ഒഴിവാക്കാൻ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്താൽ മതി. ചെറിയൊരു ഡിസ്ട്രോഷൻ വരുന്നുണ്ട്. അതും നമുക്ക് എഡിറ്റ് ചെയ്ത് ഫിൽറ്റർ ഇടുന്ന സമയത്തും അതും ഒഴിവാക്കാം. വീഡിയോ ക്വാളിറ്റികളൊക്കെ കണ്ട് ഈ നമുക്ക് ക്യാമറ റിയർ ക്യാമറ ഉപയോഗിച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാം. അപ്പോൾ ഫോട്ടോസിൻ്റെ ക്വാളിറ്റിയും കൂടി നമുക്കൊന്ന് വിലയിരുത്തിയിട്ട് അവസാനം നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം. റിയർ ക്യാമറയിൽ നമ്മൾ ലെൻസ് വെച്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ മോഡിൽ കണ്ടതിനേക്കാളും കുറച്ചും കൂടെ ഒരു വൈഡ് ഫീൽ ചെയ്യുന്നുണ്ട്. വൈഡ് കൂടുന്നതിനനുസരിച്ച് ആ ഒരു സൈഡിലുള്ള വിഞ്ചറ്റ് എഫക്റ്റും കൂടി എക്സ്ട്രാ കയറി വരുന്നുണ്ട്. അപ്പോൾ ക്രോപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ നല്ല ഒരു വൈഡ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സാമ്പിൾസ് കാര്യങ്ങളും കണ്ടല്ലോ. ഇതൊരു ബജറ്റ് ലെൻസ് ആയതുകൊണ്ടല്ല, അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ 1500 രൂപയാണ് ഇതിൻ്റെ കറൻറ്റ് ആയിട്ടുള്ള പ്രൈസ് വരുന്നത്. താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം, ബെസ്റ്റ് ബൈ ലിങ്കുകൾ പ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം. പിന്നെ പ്രൈസ് ഇടയ്ക്കിടയ്ക്ക് വേരി ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് മേ ബി വേരി ചെയ്യുന്നുണ്ട്. ബെസ്റ്റ് പ്രൈസ് വരുന്ന സമയത്ത് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൽ ഗോപ്രോയിൽ എടുക്കുന്ന പോലത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെങ്കിൽ ഇതുപോലത്തെ വൈഡ് ആംഗിൾ ലെൻസുകൾ, എക്സ്ട്രാ ഫോണിൽ ഉപയോഗിക്കുന്ന വൈഡ് ആംഗിൾ ലെൻസുകൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ ഒരു ബജറ്റ് ലെൻസാണ്, അതിൻ്റേതായിട്ടുള്ള പരിമിതികൾ കാര്യങ്ങളുണ്ട്. അപ്പോൾ പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക്
താഴെ ഡിസ്ക്രിപ്ഷനിലേക്ക് ഇട്ടേക്കാം. നമുക്ക് ഇനിയും ഇതുപോലത്തെ കിഡ്ലൈൻ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ക്രിയേറ്റീവ് വീഡിയോയിൽ കണ്ടുമുട്ടാം.